അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ എല്ലാവരും പഠിച്ചോണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മളിപ്പോ പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും അല്ലെ സ്കൂളില്. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബുദ്ധിമുട്ടിട്ടുണ്ടാവുക എങ്ങനെയാണ് ഘടകക്രിയ, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ടായിരിക്കും. കാരണം ഈ ഒരു ചാപ്റ്റർ നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം അല്ലെ, സംഖ്യകൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് എന്ത്, പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഘടകക്രിയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കേണ്ട, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര കണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. അപ്പൊ മിസ്സിന് അറിയാം, ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വരും, അയ്യോ മിസ് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൾട്ട് ആണ് അല്ലെ, എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമോ അല്ലെ, എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പം ഇതിനൊരു ട്രിക്ക് എന്നായിട്ടല്ല, എന്നാൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിസ് ഒരു സിമ്പിൾ ഒരു സാധനം കാണിച്ചു തരാം. അതിനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അധികം കഥ പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല, നേരെ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്യാൻ വേണ്ടി എന്റെ മക്കൾക്ക് കുഞ്ഞു കുഞ്ഞു നമ്പറുകളാണ് തരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചെറിയൊരു നമ്പർ എടുക്കാം, 36 എന്ന് പറയുന്ന ഒരു കുഞ്ഞു നമ്പറാണ് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 36 എന്ന് പറയുന്ന നമ്പറിനെ ഘടകക്രിയ ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ സാധാരണ ഇങ്ങനെ 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 വരച്ചിട്ടാണ് ചെയ്യുക, വേണ്ട. പകരം ചെറിയ നമ്പർ ആണെങ്കിൽ എന്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ചെറിയ നമ്പർ ആണെങ്കിൽ ഇതേപോലെ ഈ ഫാക്ടർ ട്രീ മെത്തേഡ് പേരൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതേപോലെ ചെയ്യാം, ഇതേപോലെ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, 36 എന്ന് പറയുന്ന നമ്പർ എഴുതുക. എന്താ ചെയ്യേണ്ടത്, 36 എന്ന് പറയുന്ന നമ്പർ, ഇതിനെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് പറയാം, 36 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, 36 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 6 × 6 ആണ് 36 എന്ന് എഴുതാൻ അറിയാം അല്ലെ. 6 × 6 36 ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഈ 6 നമുക്ക് എങ്ങനെ എഴുതാം, 2 × 3 2 × 3 കഴിഞ്ഞു, കഴിഞ്ഞു, പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. അതായത് 36 നമുക്ക് എങ്ങനെ എഴുതാം, 2 × 3 × 2 × 3 ഇതാ 2 × 3 × 2 × 3 കഴിഞ്ഞു, ഇത്രേ ചെയ്യാറുള്ളൂ. ഇതാണ് നമ്മളുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, സോറി പ്രൈം ഫാക്ടറൈസേഷൻ ഘടകക്രിയ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, 30 എങ്ങനെ നമ്മൾ ഇതേപോലെ ചെയ്യും, 30 എങ്ങനെ ചെയ്യും നോക്കിയേ. 30 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എഴുതുക, റെഡി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, 2 തിരിക്കും. 30 നമ്മൾ എന്ത് ചെയ്തു, 2 തിരിക്കും. ഇന്ന് ആലോചിച്ച് നോക്കി, 30 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പർ ഗുണിച്ചാൽ 30 കിട്ടും, സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങൾക്കറിയാം 3 × 10 എന്ന് പറയുന്ന 30 മിസ്സേ. ഓക്കെ, അപ്പൊ ഈ 10 നമുക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാം, എങ്ങനെ, 2 × 5 അല്ലേ. 10 പിന്നെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, 2 × 10 സോറി, 10 നമ്മൾ 2 × 5 അപ്പൊ നമുക്ക് 30 എങ്ങനെ എഴുതാം, 30 എന്ന് പറഞ്ഞാൽ 3 × 2 × 5 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഈ 5, 2, 3 എന്താ പിന്നെയും നമ്മൾ ചെറുതാക്കാതെ സ്പ്ലിറ്റ് ചെയ്യാത്തേ, മുറിക്കാത്ത നിങ്ങൾ ചിന്തിക്കും, ഇതിന് പിന്നെയും മുറിക്കാൻ പറ്റത്തില്ല. ഇനി മുറിച്ചാൽ തന്നെ നമുക്ക് എന്തറിയാം, 1 × 3 ആണ് എന്നറിയാം. അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പൊ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തുകൊണ്ടിരിക്കാം. റെഡി, സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഘടകക്രിയ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ ചെയ്യാൻ പറ്റുന്ന എന്തിനെ മാത്രമേ ഉള്ളൂ, ചെറിയ ചെറിയ നമ്പറുകൾക്ക് മാത്രമേ ഉള്ളൂ ഇതേപോലെ ചെയ്യാൻ പറ്റുക. ഓൾമോസ്റ്റ് 100 താഴെയുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ചെയ്യാം. അതിന് വലിയ നമ്പേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതേപോലെ ചെയ്യാം, പക്ഷെ അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ നമ്പറുകൾ കിട്ടിയാൽ ഘടകക്രിയ ഇതേപോലെ ചെയ്ത് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇനി നേരെ മറിച്ച് വലിയ നമ്പർ വന്നാലോ, വലിയ നമ്പർ വന്നാൽ എന്ത് ചെയ്യും മിസ്സേ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മളുടെ സാധാരണ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ആ നമ്പർ അതേപോലെ എടുത്തെഴുതുക, നമ്പർ അതേപോലെ എടുത്തെഴുതുക. എന്നതിന് ശേഷം ഇങ്ങനെ വരയ്ക്കുക, എന്ത് ചെയ്യണം, ഇതേപോലെ വരയ്ക്കണം. വരയ്ക്കാലോ ഈ ഒരു ചിഹ്നം,
ഓക്കെ, ഈ ഒരു ചിഹ്നം വരച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ അവസാനത്തെ നമ്പറാണ്, ഈ ലാസ്റ്റത്തെ നമ്പർ. ഈ ലാസ്റ്റത്തെ നമ്പർ ഇവിടുത്തത് പൂജ്യമാണ് അല്ലെ. പൂജ്യം എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. എന്ത് സംഖ്യയാണ്? ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒന്നും ചിന്തിക്കേണ്ട, രണ്ടില് തുടങ്ങാം. രണ്ട് എന്ന് എഴുതിയാ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഈ ലാസ്റ്റത്തെ നമ്പർ, ഈ ലാസ്റ്റ് കാണുന്ന നമ്പറ് ഒരു ഇരട്ട സംഖ്യയാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ എന്റെ കുട്ടികൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇവിടെ രണ്ട് ഇട്ടാ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ, ഹരിക്കില്ലേ, അതേപോലെ പതിനാറ്, രണ്ടിന്റെ ടേബിളിൽ പതിനാറുണ്ടോ, രണ്ടിന്റെ ഗുണന പട്ടികയിൽ പതിനാറുണ്ടോ? പതിനാറുണ്ട്. എത്ര പ്രാവശ്യം? എട്ട് പ്രാവശ്യം. എട്ട് ഇൻറ്റു രണ്ട് പതിനാറ്. ഈ പൂജ്യത്തിന് ആരുമില്ല, പൂജ്യം താഴേക്ക് എടുത്തെഴുത് എപ്പോഴും. ഇനി പിന്നെയും വരച്ചു. എൺപത് ഒരു ഇരട്ട സംഖ്യയല്ലേ, അതായത് പൂജ്യം. പിന്നെ നമ്മൾ എന്തെടുക്കുന്നു, രണ്ടെടുക്കുന്നു. നാല് പ്രാവശ്യം, നാല് ഇൻറ്റു രണ്ട് എട്ട്, പൂജ്യം. പിന്നെ നമ്മൾ രണ്ടെടുക്കുന്നു, രണ്ട് ഇൻറ്റു രണ്ട് നാല്, പൂജ്യം. പിന്നെയും രണ്ടെടുക്കുന്നു, ഒന്നും, പൂജ്യം. പിന്നെയും രണ്ടെടുക്കുന്നു, അഞ്ച് ഇൻറ്റു രണ്ട് പത്ത്. അഞ്ചിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇത്. അപ്പൊ ഈ നൂറ്ററവിനെ നമുക്ക് എങ്ങനെ എഴുതാം, രണ്ടേ ഗുണിക്കണം, രണ്ടേ ഗുണിക്കണം, രണ്ടേ ഗുണിക്കണം, രണ്ടേ ഗുണിക്കണം, രണ്ട് അല്ലെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇൻറ്റു അഞ്ച്. ഇതാണ് ഘടകക്രിയ, പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു ചോദ്യം കൂടെ ഇതേപോലെ ചെയ്ത് നോക്കാം. വലിയൊരു നമ്പർ 325. അപ്പൊ ഈ നമ്പർ കാണുമ്പോ തന്നെ യൂ മിസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ധൈര്യപൂർവം എന്ത് ചെയ്യുക, ഈ നമ്പർ അങ്ങ് എഴുതുക. 325 എന്ന് പറയുന്നത് പേപ്പറിന്റെ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ടോ നമ്മുടെ സ്വന്തം ചിഹ്നം, നമ്മുടെ സ്വന്തം ചിഹ്നം വരയ്ക്കും. എന്നിട്ട് നോക്കേണ്ടത് ഈ ലാസ്റ്റത്തെ നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ. അപ്പൊ ഇത് നോക്കുമ്പോ എന്താണെന്ന് മനസ്സിലായി, ഓഡ് നമ്പർ ആണെന്ന് മനസ്സിലായി. അതായത് ഒറ്റ സംഖ്യയാണ്, രണ്ട് അവിടെ നടക്കത്തില്ല, രണ്ടിനെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ആരെ കൊണ്ടുവരും? പിന്നെ നമുക്ക് ബാക്കി ഏത് നമ്പർ വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ ഇവിടെ അഞ്ചിൽ അവസാനിക്കുന്നത് കൊണ്ട്, ഈവൻ നമ്പർ ആണെങ്കിൽ രണ്ട് എന്ന് പറഞ്ഞു, അഞ്ചിൽ അവസാനിക്കുന്ന നമ്പർ, അഞ്ചാണ് അവസാനം വരുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇവിടെ അഞ്ചിട്ടാ മതി. അതായത് ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ രണ്ട് എന്ന് പറഞ്ഞതുപോലെ അഞ്ചിലാണ് അവസാനിക്കുന്നതെങ്കിൽ അഞ്ചെടുക്കുക. 32 അഞ്ചുണ്ടോ? അഞ്ചിന്റെ ടേബിളിൽ 32 ഉണ്ടോ? ഇല്ല, പകരം 30 ഉണ്ട്, 30 അല്ലെ. 6 × 5 30. ബാക്കി എത്രയായി 32ലേക്ക്? 2. 25 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലേ. 65. ഇനി എന്ത് ചെയ്യും നമ്മൾ? ഇനി എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഇതേപോലെ വരയ്ക്കും. അവസാനത്തെ നമ്പർ ആരാണ്? 5. അപ്പൊ നമ്മൾ ഇവിടെ 5 എഴുതും അല്ലേ. 5 എഴുതി. 6, 5 ടേബിളിൽ 6 ഉണ്ടോ? ഇല്ല, 5 ഉള്ളൂ. 1 × 5 5, ബാക്കി എത്ര? 15ല് 3 പ്രാവശ്യം. ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? 13 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പർ ആണ്. അവിടെ വെച്ച് നമ്മൾ നിർത്തുന്നു. അപ്പൊ 325 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 × 13. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ, ഇത്രയേ ചെയ്യാനോ? സിമ്പിൾ അല്ലേ. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാം, എന്റെ കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഒരുപാട് നമ്പേഴ്സ് എടുത്ത് റാൻഡം ആയിട്ട് ഇതുപോലെ ചെയ്തു നോക്കാം. ഇനി നിങ്ങൾക്ക് ചെയ്യാം മിസ് ഒരു ഹോംവർക്ക് ഇവിടെ തരാം. ഹോംവർക്ക് ആയിട്ട്, ഇത് ഹോംവർക്ക് അല്ല, വർക്ക് ചെയ്യാൻ, ഹോമിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ തരാം. 375. ഇതേപോലെ എന്ത് ചെയ്യാം, എന്റെ കുട്ടികൾ ഒരു പേപ്പറും പെന്നും എടുത്ത് മിസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ രണ്ട് മെത്തേഡുകളാണ് പറഞ്ഞത്. ഒന്ന്, ചെറിയ ചെറിയ നമ്പർ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാം, മറ്റേ ട്രീ പോലെ വരച്ച് വരച്ച് ചെയ്യാം. വലിയ വലിയ നമ്പർ വരുമ്പോ ഈ പറഞ്ഞ പോലെയും ചെയ്യാം. അപ്പൊ ചെയ്തു നോക്കുക, എന്തായാലും കിട്ടും. ഇതേപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് മിസ് ഇനിയും വരും. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്, ബൈ ബൈ.